Dear students, now we can study or do problems. Yesterday we have studied the limit of a sequence or how a sequence converges. Okay, now we can do problems based on this. First problem, using epsilon n definition, prove that limit n tends to infinity 1 by n equal to 0. Limit n tends to infinity 1 by n equal to 0 എന്ന് കാണിക്കണം നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക്? എന്താണ് നമ്മൾ എങ്ങനെയാ ഒരു ഇതിൻ്റെ ലിമിറ്റ് കാണിക്കുക? മോഡുലസ് ഓഫ് എ എ എന്നിൻ്റെ സീക്വൻസ് എ എൻ്റെ ലിമിറ്റ് എല്ലാണെന്ന് കാണിക്കുന്നത് എങ്ങനെയാണ്? സീക്വൻസ് എ എൻ്റെ ലിമിറ്റ് എല്ലാണ് എന്ന് കാണിക്കുന്നത് എങ്ങനെയാണ്? മോഡുലസ് ഓഫ് എ എൻ മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ എന്ന് കാണിക്കും അല്ലേ. അപ്പോൾ ഇതേപോലെ ഇവിടെ എപ്സിലോൺ എൻ ഡെഫിനിഷൻ ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വി ഷോ ദാറ്റ് മോഡുലസ് ഓഫ് എ എൻ മൈനസ് സീറോ less than epsilon for n greater than or equal to capital N. ഇങ്ങനെ കാണിക്കണം. എവിടെയാണ് വെയർ എ എൻ എന്ന് പറയുന്നത് 1/n അല്ലേ. less than epsilon for n greater than or equal to capital N. We have to find capital N satisfying this. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്നിനെ കണ്ടുപിടിക്കണം. നോക്കാം നമുക്ക്. മോഡുലസ് ഓഫ് എ എൻ മൈനസ് സീറോ ലെസ് ദാൻ എപ്സിലോൺ ഇംപ്ലൈസ് മോഡുലസ് ഓഫ് 1/n മൈനസ് സീറോ ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ എന്താ വരിക? വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ. അപ്പോൾ എൻ ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ക്യാപിറ്റൽ നമ്മൾ എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓറിയിക്കുള്ള സംതിങ് ആ സംതിങ് ആയിരിക്കണം ക്യാപിറ്റൽ എൻ. ഇവിടെ ക്യാപിറ്റൽ എൻ എങ്ങനെ ചൂസ് ചെയ്യുക? ക്യാപിറ്റൽ എൻ വി ഹാവ് ടു ചൂസ് ക്യാപിറ്റൽ എൻ ടു ബി എ പോസിറ്റീവ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ. ഓക്കെ, ചൂസ് ക്യാപിറ്റൽ എൻ ടു ബി എ പോസിറ്റീവ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ. അങ്ങനെയാകുമ്പോൾ എന്താ വരിക നമുക്ക്? ദെൻ എന്താ വരിക? ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ഇംപ്ലൈസ് ദാറ്റ് എൻ ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അല്ലേ, എൻ ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ ആണ് വെച്ചാൽ തിരിച്ചെങ്ങനെയാണ് വരിക നമുക്ക്? 1/എൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. 1/എൻ ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ എന്ത് പറയാം നമുക്ക്? 1/എൻ മൈനസ് സീറോ ലെസ് ദാൻ എപ്സിലോൺ. അതിൻ്റെ അർത്ഥം എന്താണ്? എ എൻ മൈനസ് സീറോ ലെസ് ദാൻ എപ്സിലോൺ. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ മീനിങ് ലിമിറ്റ് ഓഫ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ഈക്വൽ ടു സീറോ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം നമുക്ക്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ 1/എൻ്റെ ലിമിറ്റ് സീറോ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കാണിക്കണം. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂ? ഇതിനെ നമ്മൾ എ എൻ എടുക്കുക, ഈ 1/എൻ്റെ. അപ്പോൾ എ എൻ മൈനസ് സീറോ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ എടുക്കണം? എ എൻ 1/എൻ എടുത്തു. എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ക്യാപിറ്റൽ എൻ ആയതുകൊണ്ട് ആ ക്യാപിറ്റൽ എൻ കണ്ടുപിടിക്കണം നമുക്ക്. അതിന് വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത്? എ എൻ മൈനസ് സീറോ ഈസ് ലെസ് ദാൻ എപ്സിലോൺ വെക്കുക. ചെയ്യുമ്പോൾ എന്താ നമുക്ക്? എൻ ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ. എൻ ഗ്രേറ്റർ ദാൻ എപ്പോഴും അങ്ങനെ വരണം കണ്ടുപിടിക്കുക. സ്മോൾ എൻ ഗ്രേറ്റർ ദാൻ ആ നമ്പറിനേക്കാൾ വലുതാകുന്ന രീതിയിൽ ക്യാപിറ്റൽ എൻ കണ്ടുപിടിക്കുക. ഉണ്ടോ? ക്യാപിറ്റൽ ചൂസ് ക്യാപിറ്റൽ എൻ ടു ബി എ പോസിറ്റീവ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഈസ് 1/എപ്സിലോൺ. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇത്ര അപ്പോൾ ഇത്രയും ആയപ്പോൾ നമുക്ക് ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ചിങ്ങോട്ട് ചെയ്തുകൊണ്ട് വരികയാണ്. ചൂസ് എൻ ടു ബി പോസിറ്റീവ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ. ദെൻ എൻ ഈസ് ഇവിടെ തൊട്ട് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ എന്താവും? എൻ ഈസ് ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ ആവും. ദാറ്റ് ഈസ് 1/എൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ദെൻ എൻ മൈനസ് സീറോ ലെസ് ദാൻ എപ്സിലോൺ, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ഇസ് ഈക്വൽ ടു അല്ലേ, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ഈക്വൽ ടു സീറോ. ഓക്കെ, പ്രൂവ് ദാറ്റ്
limit tends to infinity Sn equal to 2 by 3 if Sn equal to 2n plus 1 by 3n plus 5 for all n belongs to n. Appa endana ide pole namukku cheyyam alle. We have to show that modulus of Sn minus answer ta Sn minus 2n plus 1 by 3n plus 5 less than epsilon. അപ്പൊ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്താവുമ്പോഴാണ് ഇത് ലെസ് ദാൻ എപ്സിലോൺ ആവുക എന്ന് കാണിക്കുക. ദിസ് ഇംപ്ലൈസ് ദാറ്റ് സോറി 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 ഞാൻ എന്തൊക്കെ എഴുതുന്നത് മോഡുലസ് ഓഫ് ടു എൻ പ്ലസ് വൺ ബൈ ത്രീ എൻ പ്ലസ് ഫൈവ് എസ് എൻ മൈനസ് അതിൻ്റെ ലിമിറ്റ് ടു ബൈ ത്രീ എസ് എൻ മൈനസ് ടു ബൈ ത്രീ എസ് എൻ എന്താണ് ടു എൻ പ്ലസ് വൺ ബൈ ത്രീ എൻ പ്ലസ് ഫൈവ് ലെസ് ദാൻ എപ്സലോൺ. ആകത്തക്ക രീതിയിൽ ഈ സ്മോൾ എൻ കണ്ടുപിടിക്കുക. ഓക്കെ ദിസ് ഈക്വൽ ടു എന്താ വരിക മോഡുലസ് ഓഫ് ത്രീ ഇൻറ്റു ടു എൻ പ്ലസ് വൺ മൈനസ് ടു ഇൻറ്റു ത്രീ എൻ പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ ഇൻറ്റു ത്രീ എൻ പ്ലസ് ഫൈവ് which is less than epsilon. That is, which implies that 6n plus 3 minus 6n minus 10 by 3 into 3n plus 5, which is less than epsilon. Negative 7 by 3 into 3n plus 5 is less than epsilon. അതായത് നയൻ എൻ പ്ലസ് ഫിഫ്റ്റീൻ ഈസ് ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ എന്ത് വരും നയൻ എൻ പ്ലസ് ഫിഫ്റ്റീൻ ഈസ് മോഡുലസ് ഇതിൻ്റെ മോഡുലസ് എടുക്കണ്ടേ ഓക്കെ ഇതിൻ്റെ മോഡുലസ് കേട്ടോ ഇതിൻ്റെ മോഡുലസ് എന്താണ് മൈനസ് പ്ലസ് ആവും അപ്പം നയൻ എൻ പ്ലസ് ഫൈവ് ഫിഫ്റ്റീൻ by 7 is less than epsilon for 9n plus 5 is endu vere greater than 7 by epsilon varu okay manasilayile indha endha varya anik ingena onnoda ezhuthara naan 7 by 9n plus 15 is less than epsilon adayada endha varya pinne 9n plus 15 by 7 is less than 1 by epsilon. ഓക്കെ അപ്പം എന്താ വരിക നയൻ എൻ പ്ലസ് ഫിഫ്റ്റീൻ സോറി ഗ്രേറ്റർ ദാൻ വൺ ബൈ എപ്സിലോൺ നയൻ എൻ പ്ലസ് ഫിഫ്റ്റീൻ ഈസ് ഗ്രേറ്റർ ദാൻ സെവൻ ബൈ എപ്സിലോൺ വരും ഓക്കെ അതായത് നോക്കൂ ത്രീ ഈസ് ഗ്രേറ്റർ ദാൻ ടു അപ്പോൾ വൺ ബൈ ത്രീ ലെസ് ദാൻ വൺ ബൈ ടു ആണാകും കേട്ടോ ഇതൊന്ന് ആലോചിക്കുക ത്രീ ഗ്രേറ്റർ ദാൻ ടു ആണെങ്കിൽ 1 by 3 is less than 1 by 2. Okay. Then add on it. Okay. Ini. Nammal endha cheyyanda chella. Ini adutha. Idinna namukku n kandu pidikkanam ketto. That is 9n is greater than 7 by epsilon minus 15. Le. അപ്പോൾ എൻ ഈസ് ഗ്രേറ്റർ ദാൻ എൻ ഈസ് ഗ്രേറ്റർ ദാൻ സെവൻ ബൈ എപ്സിലോൺ മൈനസ് ഫിഫ്റ്റീൻ ബൈ നയൻ അപ്പോൾ സെവൻ ബൈ നയൻ എപ്സിലോൺ മൈനസ് ഫിഫ്റ്റീൻ ബൈ നയൻ അപ്പം സെവൻ ബൈ നയൻ എപ്സിലോൺ മൈനസ് ഫൈവ് ബൈ ത്രീ അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചൂസ് n to be a positive integer such that capital N is greater than 7 by 9
7 by 9 epsilon minus, sorry, epsilon would be 7 by 9 epsilon minus 5 by 3. Okay. Then, തിരിച്ചെഴുതാൻ ഇത്ര എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദെൻ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ഇംപ്ലൈസ് എൻ ഗ്രേറ്റർ ദാൻ സെവൻ ബൈ നയൻ എപ്സിലോൺ മൈനസ് ഫൈവ് ബൈ ത്രീ. വിച്ച് ഇംപ്ലൈസ് സെവൻ ബൈ ത്രീ ഇൻറ്റു ത്രീ എൻ പ്ലസ് ഫൈവ് less than epsilon, which implies that modulus of Sn minus 2 by 3 less than epsilon. നമ്മൾ ഇതൊന്ന് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇതിങ്ങനെ എഴുതുക, പിന്നെ ഇത് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഈ ലാസ്റ്റിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനാണ് തന്നിട്ടുള്ളത് അതങ്ങ് എടുത്ത എഴുതിയാലും മതി. ഓക്കെ, ദെയർഫോർ ലിമിറ്റ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി Sn equal to 2 by 3. Okay. Ini one more problem. Third problem. If An is equal to 1 by 10 plus 1 by 10 square plus etc. plus 1 by 10 raised to n, how large must be n be for 1 by n 9 minus an to be less than 10 raised to minus 6. ഇപ്പം എന്താണ് നമ്മൾ എ എൻ ഇവിടെ എ എന്ന് പറയുന്നത് 1 by 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് ജോമെട്രിക്സ് പ്രോഗ്രഷൻ അല്ലേ, സീക്വൻസിൻ്റെ പ്രോഗ്രഷൻ്റെ എലമെൻറ്റ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾക്ക് എഴുതാം an is the sum of first n terms of a geometric series with first term endana first term equal to 1 by 10 alle first term a equal to 1 by 10 common ratio endana common ratio equal to 1 by 10 appo an endana an is equal to a into 1 minus r raised to n divided by 1 minus r that is equal to a into 1 by 10 into 1 minus r raised to n, that is 1 by 10 the whole raised to n divided by 1 minus r, r is 1 by 10. Okay, appo that is equal to that is equal to that is equal to 1 by 10 by 9 by 10 എന്ന് വരും അല്ലേ. അപ്പോൾ 1 by 10 by 9 by 10 എന്ന് പറയുമ്പോൾ 1 by 9 into 1 by 9 into 1 minus 1 by 10 raised to n എന്ന് വരും. ഓക്കെ, that is 1 by 9 minus 1 by 9 into 1 by 10 raised to n. Therefore, നമുക്ക് എന്ത് എഴുതാം, നമുക്ക് 1 by 9 minus an ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 1 by 9 minus an എന്ത് വരും, 1 by 9 minus an equal to 1 by 9 minus 1 by 9 minus 1 by 9 into 1 by 10 raised to n. അപ്പം എന്താ വരിക, 1 by 9 into 1 by 10 raised to n വരും. ഇതെന്ന് പറയുന്നത് ലെസ് ദാൻ 1 by 10 raised to n ആയിരിക്കും ഫോർ എൻ ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. ദെയർഫോർ എന്ത് പറയാൻ പറ്റും, ദെയർഫോർ 1 by 9 മൈനസ് എ എൻ ഈസ് ലെസ് ദാൻ 10 raised to മൈനസ് 6. ലെസ് ദാൻ 10 raised to -6 ആവണമെങ്കിൽ എന്ത് വേണം, എൻ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ
equal to n must be greater than or equal to 6 ആണ്. മനസ്സിലായോ? 1 by 9 minus n is less than 10 raised to minus 6 ആവണമെങ്കിൽ n must be greater than or equal to 6 ആണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ് നോക്കാം.